ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ദീസ് ആർ ലൈൻസ് സ്ട്രേറ്റ് ഓർ കർവ്ഡ് ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷനാണത് എന്ന് പറഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആവാം കർവ്ഡ് ആവാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ കർവ്ഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിന് ഒരു ടാൻജന്റ് വരച്ചാൽ മതി. ഏത് പോയിന്റിലാണോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണേണ്ടത് ആ പോയിന്റിൽ ആ ലൈന് ഒന്നെങ്കിൽ അത് സ്ട്രെയിറ്റ് ആവാം അല്ലെങ്കിൽ കർവ്ഡ് ആവാം, അതിന് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ലഭിക്കും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ഒരു യൂസ്, അല്ലെങ്കിൽ നമുക്ക് അത് അതുകൊണ്ടുള്ളൊരു പ്രയോജനം അതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പഠിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എങ്കിലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു പിക്ചർ ആണെങ്കിൽ നമുക്കത് കുറെ കൂടെ മനസ്സിലാവും. ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. സി, ഇത് ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പിക്ചറിൽ കൂടെ നമുക്ക് മനസ്സിലാവും. സി, ഫസ്റ്റ് ഫിഗർ നോക്കാം. ദിസ് വൺ, ഇത് ശ്രദ്ധിക്കാം. ക്യൂ ഗ്രേറ്റർ ദാൻ സീറോ. എന്താ ക്യൂ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ, ക്യൂവിന് പോസിറ്റീവ് വാല്യൂസ് ആണുള്ളത്. ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നടുക്കിരിക്കുന്ന ഈ പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്ന ചാർജാണ് ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ പോസിറ്റീവ് വാല്യൂസ് ആണ് ക്യൂവിന് കൊടുത്തിട്ടുള്ളത്, അല്ല എങ്കിൽ ക്യൂ ഒരു പോസിറ്റീവ് ചാർജാണ് എങ്കിൽ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിട്ടുള്ളത്, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ പോസിറ്റീവ് ചാർജ് ക്യൂ ഗ്രേറ്റർ ദാൻ സീറോ. ഇതെന്താണ് ഇങ്ങനെ വരാൻ, ഈ ഇതേപോലെ ഈ സ്റ്റാർ പോലെ എല്ലാ സ്ഥലത്തേക്കും പുറത്തോട്ട്? സി, ഇത് ആരോ ഹെഡിനാണ് വളരെ വളരെ പ്രാധാന്യമുള്ളത്. ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോ ഹെഡ് കാണിക്കുന്നത് ഇത് ഡയറക്റ്റഡ് ഔട്ട്വേർഡ്സ് എന്നാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ റേഡിയലി ഔട്ട്. ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു പോയിന്റ് ചാർജാണ്. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് കോൺസെൻട്രേറ്റഡ് ടു എ പോയിന്റ്. ഇതിന് സിമെട്രി സ്ഫെറിക്കലാണ്, സ്ഫെറിക്കലി സിമെട്രിക് ആണത്. എന്ന് വെച്ചാൽ ഇതൊരു പന്ത് പോലെ ഇതിന് ചുറ്റും ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്ത് ഒരു ഒറിജിനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ചാർജ് ഇരിക്കുന്ന ഒറിജിനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇതൊരു പന്തായിട്ട് കൺസിഡർ ചെയ്യാം. ഈ എൻടയർ സ്ഫിയറിൻ്റെ സെയിം റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് അറിയാം ഇലക്ട്രിക് ഫീൽഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 1/4πε0Q/r² എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ക്യൂ മാറുന്നില്ല, 1/4πε0ന്റെ വാല്യൂ എന്താ, 9×10⁻¹. ക്യൂവിൻ്റെ വാല്യൂ ഈ ഇരിക്കുന്ന ക്യൂ എത്ര വാല്യൂ ആയിക്കോട്ടെ അത് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിവിടെ എടുക്കുകയാണെങ്കിൽ ഈ സ്ഫിയറിൻ്റെ റേഡിയസ്. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ സർഫസിലുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. വീണ്ടും അതിൻ്റെ വാല്യൂ 9×10⁻¹ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഞാൻ പറഞ്ഞു ഇത് സ്ഫിയർ ആണ്, അപ്പോൾ അതിൻ്റെ റേഡിയസ് സെയിം ആണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ലൈൻസ് എന്താ കാണിക്കുന്നതെന്നറിയോ, ഓരോ പോയിന്റിലും ഇതാ ഇത് ഒരു പോയിന്റാണ്, ഇത് വേറൊരു പോയിന്റാണ്, ഇത് വേറൊരു പോയിന്റ്. ഈ സ്ഫിയറിൻ്റെ സർഫസിലുള്ള ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ റേഡിയലി ഔട്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ പോയിന്റിലും, ഞാനിപ്പോൾ ഈ കർസർ ഇരിക്കുന്ന ഓരോ പോയിന്റിലും നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അഥവാ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കുക എന്ന് വിചാരിക്കുക. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അഥവാ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജിനെ ഈ ഇരിക്കുന്ന സെൻറ്ററിലിരിക്കുന്ന പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് റിപ്പൽ ചെയ്യുക, പുറത്തേക്ക്, നേരെ പുറത്തേക്ക്. അപ്പോൾ ടെസ്റ്റ് ചാർജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നോക്കുക, അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആ പോയിന്റിൽ.
അപ്പോൾ ആ ടെസ്റ്റ് ചാർജ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് വയ്ക്കുക എന്ന് വിചാരിക്കുക. അപ്പോഴും അവിടെ എന്താ ചെയ്യുക, ആ ടെസ്റ്റ് ചാർജിനെ ഈ ഇരിക്കുന്ന ക്യൂ എന്ന് പറയുന്ന ചാർജ് റിപ്പൽ ചെയ്യും എങ്ങോട്ട്, പുറത്തേക്ക്. സോ ഇറ്റ് ഈസ് റേഡിയലി ഔട്ട്. അങ്ങനെ ഈ സർഫസിലുള്ള എല്ലാ പോയിന്റ്സിലും നമ്മൾ ടെസ്റ്റ് ചാർജിനെ വെച്ച് നോക്കൂ, ഇറ്റ് വിൽ ബി റേഡിയലി ഔട്ട്. ഇത് ഒരു കൺസെപ്റ്റ് മനസ്സിലായ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ ഇസ് ക്യൂ ലെസ് ദാൻ സീറോ. ക്യൂ ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂ നെഗറ്റീവ് ചാർജാണ്. പൂജ്യത്തിനേക്കാൾ ലോവർ ആണെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ചാർജാണ്. അപ്പം നെഗറ്റീവ് ചാർജാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കിയേ, ഈ സർഫസിലൊക്കെ നമ്മൾ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിക്കാം. ഈ എല്ലാ സർഫസിലും നമ്മളൊരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ വെക്കുന്നത്, ആ വെക്കുന്ന സ്ഥലത്ത് നിന്ന്, ഇതാണ് ആ പോയിന്റ് എന്ന് വിചാരിക്കുക, ഈ പോയിന്റിലാണ് ടെസ്റ്റ് ചാർജ് വെച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നിന്ന് ആ ടെസ്റ്റ് ചാർജിനെ ഈ നെഗറ്റീവ് ചാർജ് അതിൻ്റെ ഉള്ളിലേക്ക് വലിക്കുക ചെയ്യാം. സോ ഇറ്റ് ഇസ് ഡ്രോൺ ഇൻ. അപ്പം അതുകൊണ്ട് ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് റേഡിയലി ഇൻ. കണ്ടോ, എല്ലാ ആരോസും ബ്ലിങ്ക് ചെയ്യുന്നത് ഉള്ളിലേക്കാണ്. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇഫ് ഇറ്റ് ഇസ് ക്യൂ ലെസ് ദാൻ സീറോ. ഇനി ഇത് നോക്കൂ, അൺലൈക്ക് ചാർജസ്. അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അദർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് പ്ലസ് ക്യൂ, ദിസ് ഇസ് മൈനസ് ക്യൂ. അൺലൈക്ക് ആയിട്ടുള്ള ചാർജസ് ആണ്. അത് പിന്നെ സിമിലറാണ് ചിലപ്പോൾ, പക്ഷേ അത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇത് ഒരു പ്ലസ് ചാർജാണ്, ഇതൊരു മൈനസ് ചാർജാണ്. അപ്പോൾ ഇവിടെ നോക്കാം, കണ്ടോ ലൈൻസ് ഓഫ് ഫോഴ്സ് എല്ലാം പുറത്തേക്കാണ് പോകുന്നത്. ഓൾ ദ ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഗോയിങ് ഔട്ട്. ഞാൻ പറഞ്ഞു പോസിറ്റീവ് ചാർജിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഗോയിങ് ഔട്ട്. ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനുള്ള മറ്റൊരു പേരാണ്. വാട്ട് അബൌട്ട് നെഗറ്റീവ് ചാർജ്? ലൈൻസ് എല്ലാം ഉള്ളിലേക്കാണ് വരുന്നത്. കണ്ടോ എല്ലാ ലൈൻസും വെൽ ഇൻസൈഡാണ്. ഇനി നോക്കാം, ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ചാർജ്. ഇത് രണ്ട് പ്ലസ് ചാർജസ് ആണ് കാണിച്ചിട്ടുള്ളത്. പ്ലസ് ചാർജസ് ആകുമ്പോൾ ഈ ലൈൻസ് ആരോസ് എല്ലാം പുറത്തേക്ക് പോവാണ്. ഈ പ്ലസിൻ്റെയും ഈ പ്ലസിൻ്റെയും ബോത്ത് പ്ലസിൻ്റെ ആരോ ശ്രദ്ധിക്കുക, ഒരു ആരോ വന്ന് പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി എന്തായിരിക്കും ഇത് രണ്ടും മൈനസ് ആണെങ്കിൽ ഉണ്ടാവുക? ഈ സെയിം ഫിഗർ ആയിരിക്കും, പക്ഷെ ആരോസ് എല്ലാം ഉള്ളിലേക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കും, വളരെ ഉള്ളിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നത്. ഇനിയും അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണുള്ളത്. പ്രോപ്പർട്ടീസ് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ്, ഇറ്റ് ഷുഡ് റീച്ച് അറ്റ് ദ നെഗറ്റീവ്, ടു ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട്. നോക്കിയേ, ഈ ചിത്രത്തിൽ ഒരു ലൈനും വേറൊരു ലൈനെ മുട്ടുന്നില്ല, എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മൂവ് ചെയ്യുന്നത്. ദേ നെവർ ഇന്റർസെക്ട് ഈച്ച് അദർ. ഇനി യൂണിഫോം ആണെങ്കിൽ ദേ ആർ പാരലൽ ലൈൻസ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. യൂണിഫോം ആണെങ്കിൽ ദേ ആർ പാരലൽ ലൈൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അഥവാ ലൈൻസ് ഓഫ് ഫോഴ്സിനെ കുറിച്ച് വേണ്ട ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കേ.